വലിയ ആവേശമൊന്നും ഒരിടത്ത് പ്രകടമല്ല, യു പി എല്ലെന്നല്ല, രാജ്യത്താകെ പ്രകടമല്ല. വാരാണസിയിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലമെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവിൽ കവിഞ്ഞ ആവേശമുണ്ടോ? പഴയ പോലെ ഒട്ടും ഇല്ലാന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നത് ഒരു സൂര്യൻ ഉദിക്കുന്നു, അതുപോലെ അസ്തമിക്കുന്നു, ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. ആ ഒരു കുറഞ്ഞു വരികയാണ്. 2014 ഞാനിവിടെ ഈ പ്രചാരണ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അന്ന് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളാണ് നരേന്ദ്രമോദിയുടെ പ്രധാന എതിരാളി. അന്ന് ഒരു ഉത്സവമായിരുന്നു. അത് തന്നെ. പക്ഷെ അതില്ല, ആ ഒരു എനർജി മിസ്സിങ്. ഡോക്ടർ സുന്ദരൻ എന്താണ് തോന്നുന്നത്? ഇതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ 2014 കണ്ടീഷനും കൂടി ഒന്ന് ആലോചിക്കണം. 10 വർഷത്തെ യു പി എ ഗവൺമെൻറ് ഭരണത്തിന് ശേഷം കൊട്ടിഘോഷിക്കപ്പെട്ട കറപ്ഷൻ ചാർജസ്, മീഡിയ അതിന് കൊടുത്ത പ്രാധാന്യം, അണ്ണ ഹജാരെ നടത്തിയ ഒരു മൂവ്മെൻറ്റ്, പിന്നെ ജനങ്ങൾ ഒരു ചേഞ്ച് ആഗ്രഹിച്ചു. അപ്പോൾ ഒരു പ്രതീക്ഷയുമായി വന്ന ഒരു പാർട്ടിയായിരുന്നു അന്ന് ബി ജെ പി. ഞങ്ങൾ വിലക്കയറ്റം തടയാം, ജോലികൾ നൽകാം, ഒരുപാട് വാഗ്ദാനങ്ങളായിരുന്നു. ജനങ്ങൾക്ക് ആവേശം പകരം എല്ലാ കണ്ടീഷൻസും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അന്ന് ഇവിടെ ഒരു എന്താ പറയുക, ഒരു തരംഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും നിരാശയാണ്. കാരണം യുവാക്കൾക്ക് ജോലി കിട്ടുന്നില്ല, അവർ നിരാശരാണ്. പിന്നെ വിലക്കയറ്റം ഒട്ടും തടയാൻ പറ്റിയില്ല, ജനങ്ങൾ നിരാശരാണ്. പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ നിരാശരാണ്. പിന്നെ എന്തിനു വേണ്ടി വീണ്ടും ഇവരുടെ ആവേശം കാണിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർക്കും സൈലന്റ് ആണ്. അവരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 5 കിലോ സൗജന്യ റേഷൻ, സൗജന്യ പാർപ്പിട പദ്ധതിയിലൂടെ കിട്ടുന്ന വീട്, കർഷകർക്ക് വർഷം കിട്ടുന്ന 6000 രൂപ, പിന്നെ ഉജ്ജ്വല ഗ്യാസ്, അങ്ങനെ പലതും പറയുന്ന സ്ത്രീകളെ ഞങ്ങൾ യു പിയുടെ പല ഭാഗങ്ങളിൽ കണ്ടു. ഉണ്ട്, അത് താൽക്കാലികമായിട്ട് അവർക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ്, അവർ അത് അവർ മറ്റെല്ലാം മറക്കുന്നു, അവർക്ക് ബെനഫിറ്റ്സ് കിട്ടുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഇപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് റേഷൻ കൊടുത്ത് ജനങ്ങളെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വികസനത്തിനെതിരല്ലേ? നമ്മളത് കുറച്ചുകൊണ്ട് വരേണ്ടതല്ലേ? ഇനി 5 വർഷം ഞങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത്. 5 വർഷത്തേക്ക് വീണ്ടും ഞങ്ങൾ ഫ്രീ റേഷൻ തരും. അപ്പം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനങ്ങളെ ഈ അത് വികസനത്തെക്കുറിച്ചുള്ള കുറച്ചുകൂടി ആഴമായ കാഴ്ചപ്പാടാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ കൂടുതൽ സൗജന്യങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവർ മത്സരിച്ച് ആ സൗജന്യം പ്രഖ്യാപിക്കുകയും സൗജന്യമായി ഇപ്പോൾ പണം കൂടി കൊടുക്കും എന്ന പട്ടിലേക്ക് പറയുന്ന സ്ഥിതി എത്തുകയും ചെയ്യുന്നു. അത് നമുക്ക് മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യാം. വാരാണസിയിൽ നിന്നാണ് ഇന്ന് ന്യൂസ് അവർ. വലിയ കാറ്റാണ് ഇവിടുത്തെ ഈ സാമനേഘട്ടിലുള്ളത്.